പ്രിയപ്പെട്ട കുട്ടികൾ, ഏതൊരു ഭാഷയും, ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുട്ടികൾക്ക് അറിയായിരിക്കും. ഭാഷ എന്താണ്? ഭാഷ ആശയ വിനിമയോപാധിയാണ്. ഭാഷ ആശയം, നമ്മുടെ മനസ്സിലുള്ള ആശയം മറ്റൊരാൾക്ക് പകരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമമാണ്. ആംഗ്യഭാഷ കൊണ്ടും നമുക്ക് ആളുകളെ വിവരങ്ങളൊക്കെ ധരിപ്പിക്കാം, പക്ഷേ ആംഗ്യഭാഷയ്ക്ക് പൂർണ്ണത പോരെ. അപ്പോൾ സംസാരിക്കുന്ന ഭാഷ, അപ്പോൾ മലയാളം നമ്മുടെ ഭാഷയാണ്, മലയാളികളുടെ, കേരളീയരുടെ ഭാഷ. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപാധി, അതാണ് ഭാഷ. ഏതൊരു ഭാഷയുടെയും ആദ്യകാലം എന്ന് പറയുന്നത്, അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും സംസ്കൃതമാണെങ്കിലും തമിഴാണെങ്കിലും ഏതാണെങ്കിലും, തുടക്കം എന്ന് പറയുന്നത് അതിൽ കടങ്കഥകൾ, നാടൻ പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ ഒക്കെ ആയിരിക്കും. കുട്ടികൾ ചില ക്ലാസ്സിൽ നാടൻപാട്ടും പഴഞ്ചൊല്ലും കടങ്കഥയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് തുടക്കം. എന്നുവെച്ചാൽ ഈ നാടൻപാട്ടും പഴഞ്ചൊല്ലും കടങ്കഥയൊന്നും ആരും എഴുതി വെച്ചേക്കുന്നതല്ല, അത് തലമുറ തലമുറയായി പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. മലയാളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഭാഷാരീതികൾ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എഴുതാനുള്ള, എഴുതാനുള്ള തനി മലയാളത്തിൽ കവിത എഴുതും, മലയാളവും സംസ്കൃതവും ചേർന്ന് കവിത എഴുതും, സംസ്കൃതം കൂട്ടി മലയാളം കുറച്ചുമൊക്കെ എഴുതും. എന്നുവെച്ചാൽ അതുപോലെ തമിഴ് കലർന്ന മലയാളം, ഇതല്ലാണ്ട് അറബി മലയാളം. എന്നുവെച്ചാൽ മാപ്പിളപ്പാട്ട് എത്ര മധുരമായിട്ടുള്ള പാട്ടുകളാണെന്നറിയാം. ഇപ്പോൾ മഹാകവി മോഹൻകുട്ടി വൈദ്യരുടെയൊക്കെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട പാട്ടൊന്നുമല്ല, അത്ര രസമാണത്. കാരണം ഇശലുകളാണത്, അത്ര സംഗീതം നിറഞ്ഞ ഇശലുകളാണത്. ഈ മോഹൻകുട്ടി വൈദ്യരുടെയൊക്കെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് മിസ് പറയണത് നമ്മൾ എല്ലാവരെയും ആകർഷിക്കും. പലപ്പോഴും എന്നുവെച്ചാൽ അറബിയും മലയാളവും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അറബി മലയാളം കൂടി ചേർന്നത്, തമിഴും മലയാളം കൂടി ചേർന്നത്, സംസ്കൃതം മലയാളം കൂടി ചേർന്നത്, ഇനി ശുദ്ധ മലയാള ഭാഷ. ഇതല്ലാണ്ട് കുർസൈനി എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്, സുറിയാനിയും മലയാളം കൂടി ചേർന്നത്. കാരണം ഈ ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ടായപ്പോൾ ഇങ്ങനെ ബൈബിളും ഇപ്പോൾ പഴയ ബൈബിളും ഒക്കെ എന്നുവെച്ചാൽ അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്ന ഭാഷയെന്ന് പറഞ്ഞാൽ കുർസൈനിയാണ്. കുർസൈനി സുറിയാനിയും മലയാളം ചേർന്നു. അങ്ങനെ പലതരം ഭാഷകളുണ്ടായിരുന്നു. അത് അതെല്ലാം കൂടെ അതിൽ മലയാളത്തിന് ശക്തമായ ഒരു ഭാഷ, ഇപ്പം ഇങ്ങനെ പല കൈവഴികളിലൂടെ ഒഴുകിയിരുന്ന മലയാള ഭാഷയെ ശക്തമായ ഒന്നാക്കി ആർജവമുള്ള ഒരു ഭാഷയാക്കി മാറ്റിയത് കൊണ്ടാണ് എഴുത്തതിനെ ആധുനിക ഭാഷയുടെ പിതാവെന്ന് വിളിക്കുന്നത്. ഞാൻ നമ്മുടെ ഭാഷയുടെ ആദ്യകാലത്തേക്ക് കടന്നു പോവാം. കുട്ടികളെ ആദ്യകാലത്ത് കണ്ടു വെച്ചാൽ നിങ്ങൾ ചെറുശ്ശേരി എന്ന് പറഞ്ഞൊരു കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് കരുതട്ടെ. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ഈ നമ്മുടെ ഭാഷയെക്കുറിച്ചും ആ ഭാഷ ആധുനിക ഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിളിക്കാനുള്ള കാരണം ഒക്കെ പത്താം ക്ലാസ് പഠിക്കും. പത്താം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു പാഠമുണ്ട്. ഞാൻ പറയാൻ പോകുന്നു, പറയാൻ പോകുന്നു ചെറുശ്ശേരിയെ കുറിച്ച്. ചെറുശ്ശേരി എന്ന് പറഞ്ഞത് ചെറുശ്ശേരിയുടെ ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചെറുശ്ശേരിയുടെ കാവ്യം കൃഷ്ണഗാഥ. ഗാഥ എന്നാൽ പാട്ട് എന്നർത്ഥം. പാട്ട് പാട്ടാണ് കൃഷ്ണപ്പാട്ട്. കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ ചെറുശ്ശേരി കവിതയായിട്ട് എഴുതിയേക്കാണ്. ഇതാണ് കൃഷ്ണഗാഥ. ഗാഥ എന്നാൽ പാട്ട് എന്നർത്ഥം. അപ്പോൾ ചെറുശ്ശേരി ഇല്ല പേരാണ്, നമുക്ക് ചെറുശ്ശേരിയുടെ പേരറിഞ്ഞിരുന്നു. ചെറുശ്ശേരി മാത്രമാണ് നമുക്കറിയാവുന്നത്, ചെറുശ്ശേരി നമ്പൂതിരി. അപ്പോൾ ചെറുശ്ശേരി ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കാവ്യമാണ് കൃഷ്ണഗാഥ. തനി മലയാളമാണ്, നല്ല മാധുര്യമുള്ള മലയാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതയാണ്. അന്നത്തെ പതിനഞ്ചാം നൂറ്റാണ്ടിലെ പല പദങ്ങളും ഇന്ന് പ്രയോഗത്തിലില്ലാത്ത പദങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് പല പദങ്ങൾക്കും അർത്ഥമാറ്റമുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. അതെല്ലാം ഉള്ള പതിനഞ്ചാം നൂറ്റാണ്ടിലല്ലേ, അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് പുറകിലേക്ക് നമ്മൾ പോകണം. ഒരു കവിതയാണ് എന്നുവെച്ചാൽ കൃഷ്ണഗാഥയുടെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ നിങ്ങൾ 94 കേരള
ബോർഡുകാർക്കും അതുപോലെ സി ബി എസ് സിക്കാർക്കും പഠിക്കാനുള്ളൊരു പാഠമാണിത്. കേരള പടാവലിയിലാണ്, പേജ് നമ്പർ 94. അമ്പാടിയിലേക്ക്, അമ്പാടിയിലാണ് കൃഷ്ണൻ വളർന്നത് എന്ന് കുട്ടികൾക്ക് അറിയാമായിരിക്കും. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി കാരാഗ്രഹത്തിൽ ജനിച്ച അതിൻ്റെ കംസവുമായി ബന്ധപ്പെട്ട കഥയാണ് കൃഷ്ണൻ വളർത്തിയത്. യശോദയും നന്ദഗോപുരവുമാണ് അവർ ജീവിച്ചിരുന്ന സ്ഥലമാണ് അമ്പാടി. അമ്പാടിയിലേക്ക്, അമ്പാടിയിലേക്കാണ് അമ്പാടിയിലേക്ക് എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. അവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്, അതൊരു കൃഷ്ണഭക്തനാണ്. ഒരു കൃഷ്ണഭക്തൻ എന്ന് പറഞ്ഞാലും പോരാ, നിഷ്കളങ്ക ഭക്തൻ. ആ ആളുടെ പേരാണ് അക്രൂരൻ. അക്രൂരൻ എന്ന് പറഞ്ഞാൽ ക്രൂരതയില്ലാത്തവർ, നിഷ്കളങ്കൻ എന്നർത്ഥം. അക്രൂരൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റേറ്റുകാർ, കേരള ബോർഡുകാർ, അക്ഷണ്ണ അക്ഷമെണ്ണുമ്പോൾ മാത്രകളോ ചില്ലക്ഷരങ്ങളോ സ്വരം ചേരാത്ത വ്യഞ്ജനമോ എണ്ണരുത്. സി ബി എസ് സിക്കാർ എണ്ണണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല. അങ്ങനെ എണ്ണുമ്പോൾ ആദ്യത്തെ വരിയിൽ 12 അക്ഷരവും രണ്ടാമത്തെ വരിയിൽ 10 അക്ഷരവും കിട്ടും. മഞ്ചരി എന്നാണ് ഈ വൃത്തത്തിൻ്റെ പേര്. നല്ല സ്റ്റൈല്, നല്ല സുന്ദരി ഒരു വൃത്തമാണ് മഞ്ചരി എന്നാണ് പേരും. ആ പേര് പോലെ തന്നെ മനോഹരമാണ് ഇതിൻ്റെ താളം. എങ്ങനെയും പാടാം, ഏത് ഈണം കൊടുക്കാം നമുക്ക്. നല്ല രസം, മലയാളത്തിലെ പഴയകാലത്തെ പ്രശസ്തങ്ങളായ സിനിമാ പാട്ടുകളെല്ലാം തന്നെ ഈ പറഞ്ഞ കാകളി മഞ്ചരി വൃത്തത്തിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. മഞ്ചരി, മാണിക്ക വീണയൂ മായൻ മാനസിൻ്റെ താമര പൂവിലൂണർന്നവളെ. ഇപ്പോൾ പാടിയതൊരു ഭയങ്കര പ്രശസ്തമായിട്ടുള്ള മലയാള ഗാനമാണ്. ഇത് എഴുതിയ ആൾ, ഇതിന് സംഗീതം കൊടുത്ത ആൾ ഇപ്പോൾ ഈ ഇരുന്ന് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊള്ളു. അങ്ങനെയല്ല പാട്ട്. മാണിക്ക വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ എന്നാണ് പാട്ട്. ദൈവമേ, പ്രേമാതുരമായ സംഗീതമാണ്. അതാണ് മിസ് ഇങ്ങനെ നീട്ടിപ്പാടി വിട്ടത്. വേറെയും പാട്ടുണ്ടല്ലോ, സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. അതൊക്കെ ഈ താളത്തിലാണ് കുഞ്ഞുങ്ങളെ കീറിയേക്കുന്നത്. അപ്പോൾ മിസ് പറഞ്ഞില്ല എങ്ങനെ പാടാന്ന്. ഞാൻ മിസ് കവിതയിലേക്കാണ് കിടക്കുവാട്ടോ. ഏതാണ് വൃത്തം? മഞ്ചരി. ആദ്യത്തെ വരി 12 അക്ഷരവും രണ്ടാമത്തെ വരിയിൽ 10 അക്ഷരം. ശ്രദ്ധകാകൽ വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമായ 2 അക്ഷരം കുറച്ച് അത് മഞ്ചരി ആയിരുന്നു എന്നാണ്. ലക്ഷം ലക്ഷം പഠിക്കേണ്ട, സ്റ്റേറ്റുകാരൻ ലക്ഷം പഠിക്കേണ്ട, സി ബി എസ് സിക്കാരൻ ലക്ഷം. സി ബി എസ് സിക്കാർ അക്ഷരം എണ്ണം. നമുക്ക് തുടങ്ങാം. ഇതിന് ഒരു കഥയൊക്കെ ഉണ്ട്. കഥയൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് മിസ് കരുതുന്നത്. ചെറുശ്ശേരി നമ്പൂതിരി. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്സിലെ കവിയായിരുന്നു. കവിയല്ലേ, ചെറുശ്ശേരിയും രാജാവും തമ്മിൽ നല്ല ഫ്രണ്ട്സായി. ഒരു ദിവസം ചെറുശ്ശേരിയും രാജാവും കൂടി പോയി ചതുരംഗം, ചെസ്സാണ്. രാജാക്കന്മാർ ചതുരംഗം കളിച്ചിരിക്കണം, ബുദ്ധി ബോധം വേണ്ടേടോ. രാജാവിന് നല്ല ഷാർപ്പ് പൂർവ്വം ബുദ്ധി വേണം. അപ്പം ഈ ചെസ് കളിച്ചു കഴിഞ്ഞാൽ അതെ, രാജാക്കന്മാരുടെ കളിയെന്നും കളിയുടെ രാജാവെന്നുമാണ് ചെസ്സിനെ വിളിക്കുന്നത്. കാരണം അത്രമാത്രം ചെസ് കളിക്കാൻ എല്ലാവരും ഒന്നും പോകാറില്ലടോ, നല്ല ബുദ്ധിയുള്ളവർ മാത്രം. ചോദിച്ചാൽ അവർ മണിക്കൂറുകളോളം ഈ കട്ടയം വെച്ചിരിക്കും. കാലാൾ, കുതിര, മന്ത്രി കണ്ടിട്ടുണ്ടാവും കുട്ടികൾ ഇങ്ങനെ കറുപ്പും വെളുപ്പുള്ള കാലം കണ്ടിട്ടില്ലേ. ഓരോ ദിവസം രാജാവും, ഏത് രാജാവ്? കോലത്തുനാട് ഭരിക്കുന്ന രാജാവ്. അജ്ഞാ കോലഭൂപസ്യ എന്നാണ് ചോദിച്ചത്. കോലത്തുനാട് രാജാവും ഉദയവർമ്മൻ കോലത്തിരി, രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് കോലത്തിരി എന്ന്. കോലത്തുനാട് ഭരിക്കുന്ന രാജാവിനെ കോലത്തിരി എന്ന് വിളിക്കും. ഉദയവർമ്മൻ കോലത്തിരിയും രാജാ നമ്മുടെ ചെറുശ്ശേരിയും കൂടെ കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് മട്ടുപ്പാവലി രാജ്ഞി കുട്ടിയെ ഉറക്കുകയായിരുന്നു. താരാട്ട് പാട്ട് പാടി, മനസ്സിലായോ? താരാട്ട് പാട്ടെന്നൊക്കെ പറയാൻ പിള്ളേർക്ക് അറിയാലോ, വാവോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരും പാടി ഉറക്കും. അന്നേരം രാജാവും തിരുമേനിയും കൂടെ കൂടി നമ്മളെ ആരെ നമ്മളെ ചെറുശ്ശേരി നമ്പൂതിരികളെ കൂടിയിട്ട് ചതുരംഗം കളിക്കുകയുണ്ടോ. അപ്പം രാജാവ് തോക്കും എന്നുള്ള അവസ്ഥയാണ്. തോക്കും കണ്ടറിയാലോ. ഈ മട്ടുപ്പാവിൽ നിൽക്കുന്ന രാജ്ഞിക്ക് ഈ രാജാവിനേക്കാളും ബുദ്ധിയുണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് ബുദ്ധി കുതിക്കുക രാജ്ഞിമാർക്കാണ്, പെണ്ണുങ്ങൾക്കാണ്.
രാജ്ഞി താഴോട്ട് നോക്കിയോ, രാജാവ് നോക്കും. അപ്പൊ അതിൽ കാലാളുണ്ട്, കാലാള്. രാജാവ് ഒരു കാലാളിനെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ രാജാവ് ജയിക്കും. ഉടനെ രാജ്ഞി മോളെ നിന്നോണ്ടേ എവിടെ കണ്ടു പോയി ാളെയുണ്ട് പാടിക്കളെ. രാജാവിന് കാര്യം മനസ്സിലാകുകയും രാജാവ് ഒരു കാലാളിനെ അങ്ങോട്ട് കയറ്റി വെക്കുകയും രാജാവ് ജയിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട്? ചെറുശ്ശേരി ഇത് കണ്ടോണ്ടിരിക്കുക. ചെറുശ്ശേരി പൊട്ടണമൊന്നും അല്ല കേട്ടോ. രാജാവിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? രാജാവ് ജയിച്ചത് രാജ്ഞി തന്ത്രം പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ന് രാജാവിനറിയാലോ. രാജാവ് ജയിച്ചത് എങ്ങനെയാണ് എന്ന് ചെറുശ്ശേരിക്ക് അറിയാം എന്ന് രാജാവിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? രാജാവിന് ജയിക്കാനുള്ള തന്ത്രം രാജ്ഞി പറഞ്ഞു കൊടുത്ത് ആ കാലാളിനെ എടുത്ത് മുമ്പോട്ട് വെച്ചിട്ടാണ് രാജാവ് ജയിച്ചതെന്ന് ചെറുശ്ശേരിക്ക് മനസ്സിലായെന്ന് രാജാവിന് മനസ്സിലായി. ഇപ്പൊ എന്ത് മനസ്സിലായി? അതിൻ്റെ ഒരു നാണക്കേട് ജാള്യത എന്നൊക്കെ പറയും. എന്തൊരു കഷ്ടം എന്നാലോചി ഒരാൾ പറഞ്ഞു കൊടുത്തില്ല, രാജാവാണ്. ആ അപ്പൊ അതിൻ്റെ ഒരു നാണക്കേട് മാറ്റാനായിട്ട് രാജാവ് ചെറുശ്ശേരി ചോദിച്ച്, എന്താ ചെറുശ്ശേരി നമ്മുടെ രാജ്ഞി കുട്ടീനെ ഉറക്കണ കേട്ടില്ലേ? കേട്ടു അമ്പൂരി പറഞ്ഞു. എന്ത് രസമായിട്ടാണ് രാജ്ഞി പാട്ട് പാടുന്നത്. അതെ അസലായിട്ടുണ്ട്, അസലായിട്ടുണ്ടെന്നല്ലാണ്ടേ കുളിലാന്ന് പറയാൻ പറ്റുമോ? തല പോണ കാലമാണ് രാജാവാണേ. ഹെയ് രാജ്ഞി പാടിയത് അത് രാജാവിനെ ജയിപ്പി രക്ഷിക്കാനല്ലേ, അല്ലെങ്കിൽ രാജ്ഞിയുടെ പാട്ടിന് വലിയ ഭംഗിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ. ഐ അസലുണ്ട് നമ്പൂരി പറഞ്ഞു. പോണ തന്നെ രാജാവ് പറഞ്ഞേ. എന്നാ ചെറുശ്ശേരി ആ ഈണത്തിലെ ഒരു കവിത എപ്പോഴങ്ങോട്ട് ചൊല്ല എന്ന് പറഞ്ഞു. ഇത്ര ആ നിമിഷ നേരം കൊണ്ട് ചെറുശ്ശേരി ചൊല്ലിയ കാവ്യമാണ് അത്രേ കൃഷ്ണകാവ്യം. ഇതൊരു കഥയാണ്, അത്യാവശ്യം വലുപ്പമുള്ളൊരു കാവ്യമാണ്. അതിങ്ങനെ രാജാവ് പറഞ്ഞ ഉടനെ ചൊല്ലി എന്നൊന്നും വിശ്വസിക്കാൻ ഇന്ന് നമുക്ക് പറ്റൂല. ഏതായാലും ഇതാണ് കഥ. എന്താണ് കഥ? കൃഷ്ണഗാഥ. ഗാഥ എന്നാൽ പാട്ടെന്നർത്ഥം. ശ്രീകൃഷ്ണന്റെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയുടെ അടിസ്ഥാന ആശയം. മനസ്സിലാവേണ്ട കുട്ടികളെ അതാണ് അതിനകത്ത് പറഞ്ഞു ചോദിച്ചിരിക്കുന്നത്. ഇതിൽ അക്രൂരൻ എന്ന നിഷ്കളങ്കനായ ഭക്തൻ അമ്പാടിയിൽ വളരുന്ന ശ്രീകൃഷ്ണൻ, അമ്പാടിയിൽ വളർന്നിച്ച കുട്ടിയാണ്, ചെറിയ കുട്ടി. 13 വയസ്സിൽ കൃഷ്ണൻ മധുരയ്ക്ക് പോയി കംസനെ കൊന്നു രാജ്യാവകാശം പിടിച്ചെടുത്തു. ആ 13 വയസ്സിന് മുമ്പുള്ള പ്രായത്തിലാണ് അമ്പാടിയിൽ വളരുന്നത് അക്രൂരൻ കൃഷ്ണനെ കാണുവാൻ പോകുന്നത്. ദൈവത്തെ നേരിട്ട് കാണാൻ പോവാണ് കേട്ടോ. ആ സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ള. പാഠത്തിലേക്ക് കടക്കാം. അമ്പാടിയിലേക്ക് ആരാണ് പോകുന്നത്? അക്രൂരൻ. ആരെ കാണാനാണ് പോകുന്നത്? കൃഷ്ണ കാണാനാണ് പോകുന്നത്. ഏത് ഈണത്തിലും പാടാന്ന് മനസ്സ് പറഞ്ഞല്ലോ. തിരുവാതിര പാട്ടിന്റെ ഈണത്തിലും പാടാം. മായങ്കാളഞ്ഞുള്ള മാമൂനിമാരുടെ തിരുവാതിരയാക്കും. എങ്ങനെയാക്കും നിങ്ങൾ തിരുവാതിര പാട്ട് എങ്ങനെയാക്കും? മായങ്കാളഞ്ഞുള്ള മാമൂനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വീളങ്ങിന നന്ദകുമാരനച്ചെന്നു കാൺമതിന്നായിച്ചമ്മേ. ഇങ്ങനെയൊക്കെ പാടാം. ഇനി ഇത് ഇതിന്റെ യഥാർത്ഥ ഈണം എങ്ങനെ വെച്ചാൽ എങ്ങനെയാണ്? അങ്ങനെ മായം കാളഞ്ഞുള്ള മാമൂനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ എന്നാണ് യഥാർത്ഥ ഈണം. ഈ ടീച്ചറിന്റെ ഈണത്തിൽ ടീച്ചർ പാട്ട്. പിള്ളേർക്ക് ഇതിനകത്ത് CBSEക്കാര് കല്ല സ്റ്റേറ്റുകാര് ഈ സ്വന്തമായിട്ട് ഈണം കണ്ടെത്തിക്കണം കേട്ടോ. കാരണം പാഠത്തിന്റെ പുറകെ പുറത്തുണ്ട് കവിതയ്ക്ക് ഈണം കണ്ടെത്തുക. നമുക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ രസമായിട്ട് ഈണത്തിൽ നമുക്ക് ഇത് പാടാവുന്നതാണ്. കാരണം ഭാഷാവൃത്തമാണിത്. പാടി നീട്ട ഇതിൻ്റെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഭാഷാവൃത്തത്തിൻ്റെ പ്രത്യേകത. ഭാഷാവൃത്തമൊക്കെ ഈ പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കും എഴുതാനുണ്ട്. ഭാഷാവൃത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഈണമാണ്. താളം നല്ല താളമാണ്. ഓക്കെ. മായം കാളഞ്ഞുള്ള മാമൂനിമാരുടെ മനസമായൊരു മന്ദിരത്തിൽ നിന്നു വീളങ്ങിന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമതിന്നായി ചെമ്മേ.
അക്രൂരമായൊരു മനസം പൂണ്ടുള്ളോരക്രൂരനാകിയ യാദവന്താനടിയിൽ വരയ്ക്കൂ. അക്രൂരമായൊരു മനസം പൂണ്ടുള്ളോരക്രൂരനാകിയ യാദവന്താൻ അക്രൂരമായൊരു അടിയിൽ വരയ്ക്കേ എൻ്റെ താഴെ. അക്രൂരമായൊരു മനസം പൂണ്ടുള്ളോരക്രൂരനാകിന വരച്ച അക്രൂരമായൊരു മനസം പൂണ്ടുള്ളോരക്രൂരനാകിയ യാദവന്താൻ ചൊൽകൊണ്ടു നിന്നോരു തെരിൽ കരേറി അദ്ദിക്കീനെ നോക്കി നടന്നാനപ്പോൾ പോകുന്ന നേരത്തു തന്നിലെ നണ്ണീനാൻ നണ്ണീനാൻ അടിയിൽ വരയ്ക്കേ. പോകുന്ന നേരത്തു തന്നിലെ നണ്ണീനാൻ ഗോവിന്ദ പാദങ്ങൾ ഉള്ളിലാക്കി കണ്ണനെ കാണുവാതിന്നയല്ലോ പോകുന്നു പുണ്യവാനെന്നതു നിർണയം ഞാൻ. ആയർതോൻ തന്നൂടെ കാന്തിയായുള്ളോരു പീയൂഷവാരി തൻപുരം തന്നെ കോരി നീറച്ചു കൊണ്ടെന്നൂടെ കണ്ണീണ പരം കൂളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. കർവണ്ണൻ തന്നൂടെ കൺമൂനയായൊരു കർവണ്ടു വന്നിങ്ങൂ മെല്ലെ മെല്ലെ ദീനനായി നിന്നോരു ഞാനായ പൂവിൽ നിന്നാനന്ദമാടി കളിക്കൂ മോതാ. കണ്ണൻ്റെ തുമൊഴിയായൊരു തേൻകൊണ്ടൻ കർണങ്ങൾ രണ്ടും നീറച്ചു ചെമ്മേ ചെമ്മേ അടിയിൽ വരയ്ക്ക. കണ്ണൻ്റെ തുമൊഴിയായൊരു തേൻകൊണ്ടൻ കർണങ്ങൾ രണ്ടും നീറച്ചു ചെമ്മേ. പൂമാതു പൂണുന്ന പൂമേ നീ കണ്ടു കണ്ട മോദം പൂണ്ടങ്ങു നിൽപ്പനോ ഞാൻ. പുഞ്ചിരിയായൊരു തുനീലാവേറ്റു നിന്നെഞ്ചിത്തമായുള്ളോരാമ്പൽ ചെമ്മേ. ഉല്ലസിച്ചാനന്ദമായൊരു തേനും പൂണ്ടല്ലേ പോകുമാറുണ്ടോ വന്നു. തുറക്കത്തിലേക്ക് വന്നേ. മായം കളഞ്ഞുള്ള മാമൂനിമാരുടെ മനസമായൊരു മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരൻ നന്ദകുമാരൻ ശ്രീകൃഷ്ണൻ നന്ദഗോപരന്റെ മകനാണ്. അത്രയും അദ്ദേഹത്തെ ആർക്ക് കാണാൻ പറ്റും എപ്പോഴും? അതൊരു വലിയ പ്രശ്നമാണ്. ഈശ്വരനെ ആർക്ക് കാണാൻ പറ്റും? ഇത്രയും കാലം ജീവിച്ചിട്ട് ഞാൻ ഈശ്വരനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. മായം കളഞ്ഞുള്ള മാമൂനിമാരുടെ കൃത്യം പ്രയോഗമാണ് കേട്ടോ. മായം കളഞ്ഞുള്ള മാമൂനിമാരുടെ മായമില്ലാത്ത കള്ളത്തരമില്ലാത്ത ചതിയില്ലാത്ത കാപട്യമില്ലാത്ത മഹാമുനിമാരുടെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ചേർന്ന ഒരു പ്രയോഗമാണിത്. മുനിമാരെന്ന് പറഞ്ഞാൽ ആരെന്നറിയാമല്ലോ? സന്യാസിമാർ. ഭാരതത്തിന് പ്രശസ്തരായ മുനിമാരുടെ വിശ്വാമിത്രൻ, വസിഷ്ഠൻ, വ്യാസൻ ഇവരൊക്കെ പ്രശസ്തരായ മുനിമാരാണ്. അല്ലാണ്ട് കുട്ടികൾ കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കുന്നുണ്ട്. എന്താ കണാദൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കണ്ടുപിടുത്തമൊക്കെ നമ്മൾ ഭാരതത്തിലെ പഴയ മുനിമാരൊക്കെ തന്നെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള അറിവ് വിജ്ഞാനത്തിൻ്റെ ഇരിപ്പിടങ്ങളായിട്ടുള്ള ആളുകളാണ്. നിസ്സാരപ്പെട്ട ആളുകളൊന്നുമല്ല ഭാരതത്തിൻ്റെ മുനിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഹാമുനി
എങ്ങനെ വിഗ്രഹിക്കണേ? ആ മഹാമുനിമാർ. മഹാമുനിമാരുടെ മനസ്സിൽ എങ്ങനെയുള്ള മഹാമുനിമാർ? മായം കളഞ്ഞ്, കാപട്യമില്ലാത്ത, കള്ളത്തരമില്ലാത്ത. അപ്പൊ കള്ളത്തരമുള്ള മുനിമാരുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അതല്ലേ തീർച്ചയായിട്ടണേ. അതിന് കാണണമെങ്കിൽ വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഇന്നത്തെ നൂറ്റാണ്ടില് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള കപട വേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മുനിമാരുടെ മനസ്സിലേ ദൈവം ഉണ്ടാവില്ല. കാരണം ദൈവങ്ങളായിട്ടുള്ള മുനിമാരാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് എന്തിനാ വേറൊരു ദൈവം? ഇതങ്ങനെയല്ല. നിഷ്കളങ്കരായ ദൈവത്തെ മാത്രം ഭജിച്ചുകൊണ്ട് നിഷ്കളങ്ക ഭക്തി, യഥാർത്ഥ ഭക്തിയോടെയുള്ള നല്ല മഹാന്മാരായ, മഹാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് മഹാന്മാരെന്ന് വിളിക്കുന്നത്. മഹാന്മാരായിട്ടുള്ള മുനിമാരുടെ മനസ്സിൽ മനസ്സമായൊരു മന്ദിരം, മന്ദിരം വീട് ആലയം, മനസ്സാകുന്ന മന്ദിരത്തിൽ, മാനസമായൊരു മന്ദിരം, മനസ്സാകുന്ന ആരുടെ മനസ്സാകുന്ന മന്ദിരത്തിൽ മഹാമുനിമാരുടെ തികച്ചും നിഷ്കളങ്കരായ യഥാർത്ഥ ദൈവത്തോട്, യഥാർത്ഥ ദൈവത്തെ യഥാർത്ഥമായി ഭജിക്കുന്ന, യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മുനിമാരുടെ മനസ്സിൽ നിന്നു വിളങ്ങിന, നിന്നു വിളങ്ങിന. കണ്ടോ ച വിളങ്ങിയ, പഴയ പ്രയോഗമാണ് ഈ വിളങ്ങിന എന്നൊക്കെ ഉള്ളത്. എല്ലാ സമയത്തും ഭഗവാൻ ആരുടെ മനസ്സിലുണ്ടാവും? കാപട്യങ്ങളില്ലാത്ത വലിയ മുനിമാരുടെ മനസ്സിൽ. മനസ്സിലായോ? മനസമായൊരു മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരനെ ചെന്നു കണ്മതിന്നായിച്ചമ്മേ. അക്രൂരൻ മഹാമുനിമാരുടെ, യഥാർത്ഥ ഭക്തിയുള്ള സന്യാസിമാരുടെ, യോഗിമാരുടെ മനസ്സിൽ എല്ലാ സമയവും നിന്ന് വിളങ്ങുന്ന, ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ കാണുവാനായി അങ്ങനെ പോകണമെങ്കിൽ അക്രൂരൻ്റെ മനസ്സും നല്ലതായിരിക്കണ്ടേ? അക്രൂരന് നിഷ്കളങ്ക ഭക്തി ഉണ്ടാവണ്ടേ? അതെ. നിന്നു വീളങ്ങീന നന്ദകുമാരനെ ചെന്നു കണ്മതിന്നായി ചെമ്മേ. നേരിട്ട് കാണാൻ പോവാണ്, ദൈവത്തെ നേരിട്ട് കാണാൻ പോവാണ്. അത് നിങ്ങൾക്കൊന്ന് മനസ്സ് സങ്കല്പിക്കാവുന്ന, ദൈവത്തെ നേരിട്ട് കണ്ടാൽ ഒന്ന് എഴുതി നോക്കിയോട്ടോ. ദൈവത്തെ നേരിട്ട് കണ്ടാൽ എന്തൊക്കെ ചോദിക്കാം? സി ബി എസ് സിക്കാർക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊന്നുണ്ട്. ആ പോർട്ട്ഫോളിയോയ്ക്ക് അകത്ത് ദൈവത്തെ നേരിട്ട് കണ്ട എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. നിന്നു വീളങ്ങീന നന്ദകുമാരനെ ചെന്നു കണ്മതിന്നായി ചെമ്മേ ചെമ്മേ പതുക്കെ. ഇന്ന് ഇപ്പൊ ആ വാക്ക് ഇല്ല കേട്ടോ, പതിനഞ്ചാം നൂറ്റാണ്ടിലെ വാക്കാണ്. ചോദ്യത്തിൽ വരും, നമുക്ക് എഴുതണം. അങ്ങനെ മഹാമുനിമാരുടെ മനസ്സിൽ മാത്രം എല്ലായ്പ്പോഴും കാണപ്പെടുന്ന ഭഗവാൻ കൃഷ്ണനെ കാണുവാനായി കൃഷ്ണന്റെ നിഷ്കളങ്ക ഭക്തനായ, യഥാർത്ഥ ഭക്തനായ അക്രൂരൻ പുറപ്പെട്ടു. ചെന്നു കാണ്മതിന്നായി ചെമ്മേ. നമ്മളൊക്കെ പോയി കാണണം. മഹാമുനിമാരുടെ മനസ്സിൽ അങ്ങനെയല്ല, കൃഷ്ണൻ നേരെ ചെല്ലും. നമ്മളൊക്കെ ദൈവത്തെ പോയി കാണണം. ചെന്നു കാണ്മതിന്നായി ചെമ്മേ. അക്രൂരമായി, അക്രൂരം ക്രൂരമല്ലാത്ത എന്ന് വിഗ്രഹിക്കണം. അക്രൂരം ക്രൂരമല്ലാത്ത, ക്രൂരമല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കം. അക്രൂരമായൊരു മനസ്സം കൊണ്ടുള്ളോർ അക്രൂരനാകീനായാദവൻ താൻ. അക്രൂരം അക്രൂരൻ, കണ്ട കുട്ടികള്, ഏതാണ്ട് ഒരേ വാക്ക് രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചേക്ക. അക്രൂരമായൊരു മനസ്സം കൊണ്ടുള്ളോർ അക്രൂരനാകീനായാദവൻ. യാദവൻ, യാദവന്മാരാണ് കൃഷ്ണന്റെ വംശം. യാദവ വംശമാണ്, യാദവ വംശം. മൂന്ന് വിഭാഗങ്ങളാണ്: ഭോജന്മാർ, വൃഷ്ണികൾ, അന്ധകന്മാർ. യാദവ വംശം തന്നെ മൂന്ന് വിഭാഗങ്ങളാണ്: ഭോജന്മാർ, വൃഷ്ണികൾ, അന്ധകന്മാർ. യാദവനാണ് കൃഷ്ണൻ, അക്രൂരന് യാദവനാണ്. യാദവൻ കാണാൻ പോവാണ്. മനസ്സം കൊണ്ടുള്ളോരക്രൂരനാകീനയാദവന്താൻ. ചൊൽക്കൊണ്ടു നിന്നോരു തേരിൽ കയറി. ചൊൽക്കൊണ്ടു പേര് കേട്ട ആ സ്ഥലത്തേക്ക്
പേര് കേട്ട സ്ഥലമാണ്. കാരണം കൃഷ്ണൻ ജീവി കൃഷ്ണൻ അവിടെയുണ്ട്, ഭഗവാൻ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥലം ചന്ദഗോപരുടെ വീടാണ്, വൃന്ദാവനം, ചെന്ന കാളിന്ദിയും ഒക്കെ ഉള്ള പ്രദേശമാണ് അമ്പാടി. അത് പേര് കേട്ട സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ചെല്ലാനായിട്ട് അക്രൂരൻ എന്ത് ചെയ്തു? ഒരു തേരിൽ, തേരാണ്, തേരെന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ചാരിയറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. തേരിൽ കയറി കരയറുക കയറുക കരേറി അധികീനെ നോക്കി നടന്നാനപ്പോൾ. യെസ്, അങ്ങനെ തേരിൽ കയറി അങ്ങോട്ട് പുറപ്പെട്ടു. പോകുന്ന നേരത്തു തന്നീലേ നണ്ണീനാൻ, പോകുന്ന സമയത്ത്, പോകുന്ന സമയത്ത് വിചാരിച്ചു, ദൈവത്തെ ഈശ്വരനെ കാണാൻ പോവല്ലോ ഇടും. നമ്മളാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കും അല്ലേ, എന്തെല്ലാം ചോദിക്കണം. പോകുന്ന നേരത്തു തന്നീലേ നണ്ണീനാ, നണ്ണീനാൻ അടി വരയ്ക്ക് വിചാരിച്ചു. ഈ പദം ഇപ്പൊ ഇല്ലാട്ടോ. നണ്ണീനാൻ ഗോവിന്ദ പാദങ്ങൾ ഉള്ളിലാക്കി, ഭഗവാന്റെ പാദങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചു. ഒരു ക്വസ്റ്റിൻ്റെ ആൻസറാണ് വരുന്നത്, ഒരു ചോദ്യത്തിന് ഉത്തരമാണ് വരുന്നത്. എന്തെല്ലാം അക്രൂരൻ ചിന്തിച്ചു കൃഷ്ണനെ കാണുവാൻ പോകുന്ന സമയത്ത്? അക്രൂരൻ്റെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്താണ്? നമ്മുടെ പ്രശസ്തനായ മലയാളത്തിൻ്റെ കവി വയലാർ രാമവർമ്മ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ടല്ല, ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കൃഷ്ണനെക്കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, അറിയാമോ? ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണും, ഓടക്കുഴൽ ഞാൻ ചോദിക്കും, ഓമൽ കൈകൾ ചുംബിക്കുന്നു പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെയായി വരുന്നേ നോക്കിയേ. ചൊൽക്കൊണ്ടു നിന്നോരു തേരിൽ കരേറിയ ദിക്കിനെ, ദിക്കിനെ ഡയറക്ഷൻ, ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ. പോകുന്ന നേരത്തു തന്നീലെ നണ്ണീനാൻ, പോകുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ കൃഷ്ണന്റെ പാദങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിച്ചു. ഓ, എന്താണ് ആലോചിച്ചത്? എന്തൊക്കെയാണ്? അതാ ചോദ്യത്തിന് ഉത്തര കേട്ടോ. കണ്ണനെ കാണ്മതിന്നയല്ലോ പോകുന്നു. ദൈവമേ, കൊച്ചു കുഞ്ഞു കൃഷ്ണനെ കാണാനാണ് ഞാൻ പോകുന്നത്. പുണ്യവാൻ എന്നതു നിർണയം ഞാൻ തീർച്ചയായിട്ടും ഭാഗ്യവാനാണ്. എന്താ അക്രൂരൻ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം ദൈവത്തെ നേരിട്ട് കാണാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്, ദൈവത്തെ നേരിട്ട് കാണുക എന്നുള്ളത്. അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായ ആള് പിന്നെ പുണ്യവാനല്ലേ. കുട്ടികള്, കണ്ണനെ കാണ്മതിന്നായല്ലോ പോകുന്നു, പുണ്യവാൻ എന്നതു നിർണയം ഞാൻ തീർച്ചയായിട്ടും പുണ്യവാനാണ്, കാരണം ഭഗവാൻ നേരിട്ട് കാണാൻ പോവാണ്. ഇനി ഞാൻ അവിടെ ചെല്ലും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആയി ചെന്നിട്ടില്ല കേട്ടോ. ചെല്ലുമ്പോൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് പോവാ. നമ്മളും അങ്ങനെ തന്നെയാണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ പറയണം എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ നടക്കാം. നീ നോക്കി ദൈവത്തെ കാണാൻ പോവാ. ആയർ കോൻ തന്നു, ആയർ കോൻ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ, ആയർ കോൻ തന്നൂടെ കാന്തിയായുള്ളൊരു പീയൂഷ വാരി തൻപുരം തന്നെ. കാണുമ്പോ തന്നെ കാന്തി അടി വരച്ചോട്ടോ. കാന്തിയായുള്ളൊരു പീയൂഷ വാരി, കാന്തിയായ ഭഗവാന്റെ ഭംഗി, കാന്തിയായുള്ളൊരു പീയൂഷവാരി തൻപുരം തന്നെ. പീയൂഷമാകുന്ന വാരി, അലങ്കാരം കിടക്കണ്ടേ, രൂപകാലങ്കാരം, കായുഭംഗി, ചമൽക്കാര ഭംഗി, സാമ്യകൽപ്പന, സാദൃശ്യകൽപ്പന എന്നൊക്കെ CBSE-ക്കാർക്കല്ല, സ്റ്റേറ്റുകാർക്ക്. CBSE-ക്കാർക്ക് അങ്ങനെയുള്ള കൽപ്പനകളൊന്നുമില്ല. നേരെയുള്ള ചോദ്യം, ആ ചോദിക്കും, എന്ത് സംഭവം? പീയൂഷവാരി, പീയൂഷത്തിൻ്റെ സമുദ്രം, വാരി സമുദ്രം, ഭഗവാന്റെ ഭംഗി, ഭംഗി ഭംഗിയാകുന്ന അമൃതിൻ്റെ സമുദ്രം. അമൃത് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്, ദേവന്മാർ പാലാഴി കടഞ്ഞ്, അസുരന്മാരുടെ പാലാഴി കടഞ്ഞ് എടുത്തതാണ്, മരിക്കുകയല്ല, പ്രായമാവുകയല്ല. അപ്പോൾ ഭഗവാന്റെ ശരീരം അക്രൂരൻ എന്തായിട്ടാണ് കാണുക? പീയൂഷ വാരി തൻപുരം തന്നെ. ഹോ, പൂരത്തെ ഉത്സവം. ദൈവമേ, ഭഗവാന്റെ ശരീരമാകുന്ന അമൃതിൻ്റെ സമുദ്രം, അതെന്റെ കണ്ണുകൾക്ക് ഒരു ഉത്സവം തന്നെയായിരിക്കും. പീയൂഷ വാരി തൻപുരം തന്നെ, കോരി നീറച്ചു കൊണ്ടെന്റെ ഞാന്, കോരി നീറച്ചു കൊണ്ടെന്നൂടെ കണ്ണീന പരം കൂളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. ആദ്യം തന്നെ ഭഗവാനെ കാണുന്ന സമയത്ത്
ഞാൻ ഭഗവാന്റെ ഭഗവാനെ അടിമുടിക്കേ ശാതിപാദം തൊഴുന്നേ എന്ന് പഴയ പാട്ടുണ്ട്. ഭഗവാന്റെ ആ ഭംഗി ചാൽ തല മുതൽ കാൽ വരെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുക, എൻ്റെ കണ്ണുകളാൽ കോരി കുടിക്കും. എന്ത് ഭഗവാന്റെ സൗന്ദര്യമാകുന്ന അമൃതിൻ്റെ സമുദ്രം പീയൂഷ വാരി തൻപുരം തന്നെ കോരി നീറച്ചു കൊണ്ടെന്നൂടെ കണ്ണീണ പാരം കൂളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. എൻ്റെ കണ്ണുകൾക്ക് എന്ത് കുളിർമ നൽകുന്ന, എത്രമാത്രം സമാധാനം നൽകുന്ന, അത്രമാത്രം ആശ്വാസം നൽകുന്ന, തണുപ്പ് നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. എന്ത് കുളിർമ നൽകുന്ന കാഴ്ച? എന്ത്? ഭഗവാനെ കാണുക പോവുകയാണ്. ഭഗവാനെ കാണും, കാണുമ്പോൾ അത് എന്നെ ഏറ്റവും അധികം സമാശ്വസിപ്പിക്കും. നോക്കിയേ, പരം കൂളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ കർവർണൻ തന്നൂടെ കൺമൂനയായൊരു കർവണ്ടു വന്നിങ്ങൂ മെല്ലെ മെല്ലെ. ഞാൻ അങ്ങോട്ട് നോക്കും, ഞാൻ അങ്ങോട്ട് നോക്കും, സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് നോക്കണം. കാമൂകിൽ കണ്ട കുട്ടികളെ നോക്കിയേ, ഞാൻ അങ്ങോട്ട് നോക്കും, നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ഭഗവാനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴോ. അപ്പൊ കർവർണൻ കാർവർണൻ കാറിന്റെ വർണ്ണത്തോട് കൂടിയവൻ ആരോ അവൻ ബഹുവിറീഹി സമാസം സി ബി എസ് ഇ. കാറിന്റെ വർണ്ണത്തോട് കൂടിയവൻ ആരോ അവൻ, കാർ എന്ന് വെച്ചാൽ മഴക്കാറ്, മഴക്കാരൻ നല്ല കറുത്ത കൃഷ്ണേ. മഴക്കാറിന്റെ നിറത്തോട് കൂടിയവൻ ആരോ അവൻ, അന്യപദാർത്ഥ പ്രധാനം ബഹുവ്രീഹി. ശരിയാണ്, പേടിക്കണ്ട, നിങ്ങൾക്ക് സമാസം എഴുതണം, വിഗ്രഹിക്കണം. കാറിന്റെ നിറത്തോട് കൂടിയവൻ ആരോ അവൻ, അത് മതി സിബസിക്കാർക്ക് ബഹുവ്രീഹി സമാസം എന്ന് പറഞ്ഞ ആളാരൻ ശ്രീകൃഷ്ണൻ. കർവർണൻ തന്നൂടെ കൺമൂനയായൊരു കൺമൂനയായൊരു കർവണ്ട്. കൃഷ്ണന്റെ കണ്ണ് കാർവണ്ട്, കറുത്ത നിറമുള്ള വണ്ടാണ് കാർവണ്ട്. അതെങ്ങനെ ഇരിക്കും? നല്ല കട്ടക്കറുപ്പാ, അതുപോലെ ഇരിക്കും കൃഷ്ണന്റെ കണ്ണിന്റെ കണ്ണ്. നല്ല രസം കാണാനായിട്ട്. കൺമൂന നോട്ടം കൃഷ്ണന് നോക്കും, കൺമൂനയായൊരു കാർവണ്ട കൺമുനയാകുന്ന കാർവണ്ട രൂപകം പിന്നെയും വീണ്ടും അലങ്കാരമാണ് കയറി വരുന്നത്. കാവ്യഭംഗി നോക്കൂ കുട്ടികളെ. കർവണ്ണൻ തന്നൂടെ കൺമൂനയായൊരു കർവണ്ടു വന്നിങ്ങൂ മെല്ലെ മെല്ലെ ദിനനായി നിന്നോരു ഞാനായ പൂവിൽ നിന്നാനന്ദ മാടിക്കാളിക്കൂ മോദൻ. ഞാനാകുന്ന പാവം പൂവിൽ വന്ന് കൃഷ്ണന്റെ നോട്ടമാകുന്ന കാർവണ്ടാകുന്ന കൺമുന വന്ന് എന്നെ നോക്കും, അതിൽ സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ എന്താണോ, കൃഷ്ണൻ എന്നെ നോക്കും. അതാണ് എഴുതി വെച്ചേക്കുന്നത്, ഞാൻ കൃഷ്ണനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ കൃഷ്ണന്റെ കാർവണ്ടാകുന്ന കൺമുന എന്നിലേക്ക് വരും, എന്നെ കണ്ട് കൃഷ്ണൻ സന്തോഷിക്കും. വന്നിങ്ങൂ മെല്ലെ മെല്ലെ ദിനനായി നിന്നോരു ഞാനായ പൂവ്. ഞാനൊരു പാവം പൂവ്, കാരണം അക്കളുടെ നിഷ്കളങ്ക ഭക്തനാണ് അദ്ദേഹം. ഇത്ര എളിമയോട് കൂടിയിട്ട് പറയണമെങ്കിൽ പാവമാകുന്ന കൃഷ്ണനാകുന്ന കാർവണ്ടിന് ഏതെല്ലാം പൂക്കളിലിരിക്കാം, പാവമായ എൻ്റെ ഞാനാകുന്ന പൂവ് നോക്കിയേ. ദിനനായി നിന്നോ ദീനൻ പാവം നിന്നോരു പാവം എന്നൊക്കെ, ദിനനായി നിന്നോരു ഞാനായ പൂവിൽ നിന്നാനന്ദ മാടിക്കാളിക്കുമോ താൻ. എന്നെ കണ്ട് കൃഷ്ണൻ സന്തോഷിക്കുമായിരിക്കുമോ. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിലേക്ക്, ബാക്കി ചിന്തകൾ അടുത്ത ക്ലാസ്സിൽ. അങ്ങനെ കണ്ണനെ കാണാൻ പോകുന്ന കൃഷ്ണ ചിന്തകളിൽ, കണ്ണനെ കാണാൻ പോകുന്ന അക്രൂരിന്റെ ചിന്തകളിലാണ് നാം കയറി നിൽക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരാണ് കേട്ടോ. ഈയ ഭഗവാനെ കാണുമ്പോൾ എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം ഞാൻ എന്തെല്ലാം ചെയ്യും, അദ്ദേഹം എന്നെ നോക്കുമോ, എന്നെ കണ്ട് സന്തോഷിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അക്രൂരൻ അമ്പാടിയിലേക്ക് പുറപ്പെട്ടു. താങ്ക് യു ചിൽഡ്രൻ, സി യു അഗൈൻ.